ചിറ്റപ്പനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവല്ലേ കുഞ്ഞാ, തിരിച്ചു വരും. അങ്ങനെ പോണ്ട. എന്തോന്ന് കണ്ണാ, ചിറ്റപ്പൻ പോവും. വേണ്ട, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവല്ലേന്ന് പറഞ്ഞില്ലേ. വരട്ടെ ചിറ്റപ്പൻ, പോട്ടെ. ഇനി വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? വാങ്ങിക്കാണ്ടെങ്കിൽ കുറെ സാധനങ്ങളുണ്ട്. കുറച്ച് മരുന്നൊക്കെ അത്യാവശ്യമുള്ള മേടിച്ചു. അവിടെ മരുന്നിനൊക്കെ ഭയങ്കര വിലയല്ലേ അമ്മേ. ഇതെന്താ, ഇതിനകത്ത് ഇപ്പൊ ഒന്നുമില്ല. ഈ പെട്ടുകാത് ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ പെട്ട് വാങ്ങിയ. സുമേഷ് അവൻ ഗൾഫിൽ കൊണ്ടുപോകണ്ട. ഇതാണോ അവന് കൊണ്ടുപോകാനുള്ള പെട്ടി? ആ, ഇതിപ്പോ തൽക്കാലം ബാധുശേടെ അടുത്ത് എടുത്തതാ. ഇപ്പഴും ഇതായിട്ട് ഇനി പുതിയത് മേടിക്കണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. അതേതായാലും നന്നായി. നീ എന്തൊക്കെ കൊടുത്തു വിടണം എന്നുള്ളതാ എന്റെ ടെൻഷൻ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഉള്ളൂ അല്ലേ. പിന്നെ വല്ല അച്ചാറോ മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാർട്ടനകത്ത് പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ കൊടുത്തു വിടാം. എന്തായാലും ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഗൾഫിൽ ഇപ്പൊ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. ഇതെല്ലാം കൂടി ഇവിടുന്ന് ചുമന്നു കൊണ്ടുപോയ കാര്യമൊന്നും ഇല്ല. എന്നാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുന്നതിന്റെ രുചി വേറെ അല്ലേ. നല്ല വരവും വീട്ടിൽ നിന്ന് അല്ല കഴിച്ചതെന്ന് വെച്ചാ. എന്നാലും എടി തന്നെ പോയി താമസിക്കുമോ? എന്തോ ഉത്തരച്ചിരിക്ക. അതൊക്കെ കൊണ്ടോട്ടെ, കൊണ്ടാവാൻ പറ്റുന്നല്ല. കൊണ്ടോണം, കാട്ടിന്റെ അകത്ത് പാക്ക് ചെയ്യാം. അച്ചാറക്കാ. ശരി ശരി, ആയിക്കോട്ടെ. ഇതിപ്പോ തൽക്കാലം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ടേ പാക്കിങ് തുടങ്ങാം. വാ, തുണിയൊക്കെ ഇതിന്റെ അത്രക്ക അല്ലേ. ഇതിലാണ് കണ്ണൻ ദുബായിൽ പോണേ. നിന്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. നിന്റെ പാസ്പോർട്ടേ ഇതിന്റെ കൂടെ വെക്കണം കേട്ടാ. എനിക്കൊരു കാര്യം പറയണ്ട. പറ, എനിക്ക് ദുബായിക്ക് പോണ്ട. പിന്നെ എവിടെ പോണം? എനിക്ക് എങ്ങും പോണ്ട. എങ്ങും പോണ്ടേ? ആ ആ, എന്ന് പറഞ്ഞ ഞാൻ ഈ വീട് വിട്ട് എങ്ങും പോന്നേന്നുമില്ല. വീട് വിട്ട് പോകുന്നില്ല? പിന്നെ നീ വീടും കൂടെ എടുത്തോണ്ട് പോവോ. അതല്ലെന്ന്, എനിക്ക് നിങ്ങളൊക്കെ വിട്ടു പിരിഞ്ഞു പോവാൻ ഭയങ്കര പാടാ. വിട്ടു പിരിഞ്ഞു പോവാൻ പാടാ? ആ, അന്ത് നിനക്ക് പോവാൻ പാട്. എനിക്ക് പോവാൻ പറ്റത്തില്ല, അത്ര തന്നെ. പോവാൻ പറ്റത്തില്ല, കാര്യം പറയണം. അങ്ങോട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തത്? ആ, എനിക്ക് ഇവിടെ എല്ലാവരും വേണം. എനിക്ക് ഇവിടെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. ഇവിടെ എല്ലാവരും ഉണ്ട്, നീ പോയാ മതി. ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ അളിഞ്ഞ് കിടക്കും. എടാ, ജോലിയും കൂലി ഇല്ലാതെ ഇവിടെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തന്നെ അടക്കുകയാണ്. മനസ്സിലായി? അപ്പോഴാണ് നിനക്ക് വേണ്ടി ജോലി വേണ്ടിയിട്ട് ഞാൻ അവന്റെ കാലം കൈയും പിടിച്ചിട്ട് ജോലി കണ്ടു പിടിച്ച. ആരുടെ കാലം കൈ പിടിച്ച്? എടാ, ബാദുഷ എടുത്ത് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ് ജോലി കണ്ടുപിടിച്ചു. എന്നാ പിന്നെ ചേട്ടൻ പോണം ഗൾഫിലോട്ട്? എനിക്കൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. പൈസ കൊടുത്തേക്കണ്. എന്തൊക്കെ പറയാൻ? ഞാൻ പോകത്തില്ല. നീ പോകത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ പോകത്തില്ല. പോയി പാസ്പോർട്ട് എടുത്തോണ്ട് പോയി. ചേട്ടൻ എന്തെങ്കിലും ഇവിടെ ഒരു ജോലി ഒപ്പിച്ചാ എവിടെ തന്നെ നിന്നോളാം. ഞാൻ എന്തോ നിനക്ക് ജോലി ഒപ്പിച്ചു തരാം. ചേട്ടൻ, ഇനി ക്ലിനിക് എങ്ങനെ തുടങ്ങും? ഞാൻ ഇവിടെ നിന്നോളാം ചേട്ടാ. എവിടെ ക്ലിനിക്ക് തുടങ്ങും? എനിക്ക് ഒരു ക്ലിനിക് ഇവിടെ തുടങ്ങില്ല, നീ പോയാ മതി. അതല്ല ചേട്ടാ, എനിക്ക് പോകാൻ ഭയങ്കര പാടാണ്. അവിടെ പോയി നിന്ന് ആരെ കാണാനൊന്നും പറ്റില്ല. ആരെ കാണാൻ പറ്റില്ല? അമ്മയും ആരെയും കാണണ്ട. നീ നീ ഇപ്പൊ തൽക്കാലം അവിടെ പോയി നിന്നിട്ട് വരുമ്പോ കാണാം. അല്ല, ഇവിടെ ചേട്ടൻ എന്തിനും ഇത് ഒപ്പിച്ചാ? ഞാൻ ചേട്ടത്തിലേക്ക് വിട്ടു പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ ചേട്ടത്തി വിട്ടിട്ട് പോകാം. ചേട്ടത്തി ചേട്ടത്തി വിട്ടു പോയി. നീ എന്നെ ചേട്ടത്തി വിളിക്കും. എടാ, നമുക്ക് അങ്ങോട്ട് വരാടെ. നീ ഇത് എന്തോടാ പറയണം? നീ ചെല്ലാം അങ്ങോട്ട്. നീ പോ, പാസ്പോർട്ട്. അമ്മേ, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവനൊന്ന് പറഞ്ഞു കൊടുത്തരാം. അത് ക്യാബിൻ ക്രൂ പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പൊ നീ ശ്രദ്ധിച്ചിരുന്നാ മതിടാ. അതല്ല അമ്മ, ഇങ്ങനെ സൈൻ ഒക്കെ കാണിക്കത്തില്ലേ? അത് ഇവനെങ്ങനെ മനസ്സിലാവാനാ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓ, അത് ദി ഇവന്റ് ഓഫ് ലോ ക്യാബിൻ പ്രഷർ, ഓക്സിജൻ മാസ്ക് വിൽ ഫോൾ ഓട്ടോമാറ്റിക്കലി, യു വെയർ ദാറ്റ് ആൻഡ് ദേർ ആർ സിക്സ് എമർജൻസി എക്സിറ്റ്സ്. മനസ്സിലായില്ല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. ഓ, ആറ് എമർജൻസി എക്സിറ്റിന് മലയാളമോ? എൻ്റെ ദൈവമേ, ആറ് എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതിൽ രണ്ട് ഇൻ ദ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, രണ്ട് ഇൻ ദ ബാക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, രണ്ട് ഇൻ ദ മിഡിൽ. ഫ്ലൈറ്റ് കഥകളി ഉണ്ടല്ലേ. എടാ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്? അന്നേരം ഇങ്ങനെ അന്തം വിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പറയുന്നത്. എടാ, അത് മാത്രമല്ല, നല്ല അടിപൊളി ഫുഡും കിട്ടും, നിനക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ചെറുക്ക, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നീ ഒരു മൂന്നാല് കൊല്ലം ഗൾഫിലൊക്കെ പോയി നിന്ന് നാല് പുത്തനൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട്. ചേട്ടത്തി, ഞാൻ ഇവിടെ വല്ല ജോലി സെറ്റപ്പ് ആകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തട്ടുകട ഓപ്പൺ ആക്കിയാലോ. സുമേഷെ, പച്ച മലയാളത്തി നല്ല ഭാഷ ഇതിനോട് പല പ്രാവശ്യം പറഞ്ഞു. ഒരു തട്ടുകട ബിസിനസ് വേണ്ട, ഒന്നും വേണ്ട, നീ കേറി പോകുന്നു, ജോലി ചെയ്യുന്നു. അവൻ വിഷമം കാരണം പറയണത്. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ചെന്നിട്ട് ചേച്ചിക്ക് ഒരു വിസ അയച്ചാ. ചേച്ചി വരാടാ നിന്റെ കൂടെ. ഹോട്ടലിൽ പണിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആളാടാ. ഞാൻ അവിടെ റിസപ്ഷനിൽ ഇരുന്നോളൂ. നിർത്ത്, എല്ലാം നിർത്ത്.
എത്ര മണിക്കാണ് നിന്റെ ഫ്ലൈറ്റ്? എത്ര മണിക്കാ? നാളെ കഴിഞ്ഞ വൈകുന്നേരം 6 മണിക്ക്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോകത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഒളിച്ചോടും. നീ ഒളിച്ചോടിയ പൊന്നു മോനെ, നീ പോകുന്ന വഴി പൊക്കണം, ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്. എന്തോ നമ്മ ഇത് മര്യാദയ്ക്ക് ഞാൻ പറയുവാ, ഈ വീടിന്റെ പടി കാണും. പിന്നെ ചുമ്മാ പോയിട്ടൊന്ന് വാടാ. നീ പോക്ക് പോക്കൂടെ, ഞാൻ പോത്തില്ല. പോയി ഒന്ന് കണ്ടിട്ട് വാടാ. അമ്മച്ചേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും സുമ പ്ലാവിലെ വീട്ടിൽ നിന്ന് പോന്നെന്ന് പറയുമ്പോ ഒരു സങ്കടം. നിനക്ക് മാത്രല്ല, എല്ലാവർക്കും ഉണ്ട് ഈ സങ്കടം. പക്ഷെ അവൻ നന്നാവനല്ലേ അല്ലേ? പോയി ഗതി പിടിക്കട്ടെ. പക്ഷെ ഞാൻ ആരുടെ കൂടെ അടിയിടുന്നാത്തു? നിനക്ക് അടിയിടാനോ ഇവിടെ ആൾക്കാരില്ലാത്ത? അതിനകത്ത് എന്റെ കൂടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചെ. സുമേ, എന്റെ അളിയ അവര് കിടന്ന് നിർബന്ധിക്കുന്ന പോണം പോണം പറഞ്ഞോട്ട്. ഇട എങ്ങനെ പോകാൻ പറ്റും? എടാ നമുക്ക് ഇടന്ന് ഇവിടെ കറങ്ങി അറിഞ്ഞു നടക്കണ്ട അളിയാ. അന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ പോത്തൊന്നുമില്ല. എടാ പോടാർക്കാ, ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. എന്റെ അളിയ നീ ഇങ്ങനെ പറയല്ലേ, ഒരു ഒരു മയത്ത് സംസാരിക്കും. ശരി, ഞാൻ വിളിക്കാം. ചിറ്റപ്പം പോയി തിരിച്ചു വരുമ്പോ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, അതൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി ഷോ കാണിക്കണോ എനിക്ക്? നീ കൊറേ ഷോ കാണിക്കും. നീ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ ഇണ്ടി കാണുമ്പോ എന്റെ സൈഡിൽ നോക്കളെ, ഞാൻ പോത്തൊന്നുമില്ല. ദുബായി പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുപോയിന്നെ? ചോക്ലേറ്റ്സ്, ടോയ്സ് എല്ലാം ഉണ്ട്. ശരിക്കും നീ കൊള്ളാലടാ, ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിയില്ലേ. ഞാൻ അങ്ങ് പോകുന്നില്ല, രണ്ടെണ്ണം പോയാണ്. എടി പോടി ഇറങ്ങി, മനസ്സിന് സമാനം തരത്തിൽ പറഞ്ഞ. അവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്, വലിയ കണ്ണിലൂടെ ടോയ് ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ പോയിട്ട് കാർ വാങ്ങിക്കൊണ്ട് പോയണേ.